വിവിധ രാജ്യങ്ങളിലെ സൈന്യത്തിന് ആയുധങ്ങൾ ലഭ്യമാക്കുന്ന ഒരു മലയാളിയുണ്ട് ഗൾഫിൽ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി എസ് എം ബഷീർ. യുദ്ധമല്ല, രക്ഷാപ്രവർത്തനമാണ് പുതിയ കാലത്ത് സൈന്യത്തിന്റെ പ്രധാന ദൗത്യമെന്ന് അബുദാബി ഐഡക്സ് എക്സിബിഷനെത്തിയ അദ്ദേഹം പറയുന്നു. ആയുധങ്ങൾ, പടച്ചട്ട, ബുള്ളറ്റ് പ്രൂഫ് ഹെൽമറ്റ് തുടങ്ങി യുദ്ധമുഖത്ത് സൈനികർക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളുമുണ്ട് ഈ മലയാളിയുടെ വ്യാപാര ലോകത്ത്. GCC രാജ്യങ്ങൾക്കാണ് പ്രധാനമായും ഇദ്ദേഹത്തിന്റെ കമ്പനി സൈനിക പ്രതിരോധ ഉപകരണങ്ങൾ നൽകുന്നത്. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എസ് എം ബഷീറിന്റെ ബാബിൽ ഇന്റർനാഷണൽ ഇന്ത്യയിൽ നിന്നടക്കം പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ട്. UAE അൽ അജ്വ ട്രേഡിംഗ് കമ്പനിയാണ് സഹോദര സ്ഥാപനം. നാറ്റോ സ്റ്റാൻഡേർഡ് മാത്രമേ പട്ടാൾക്കാർ ആർമി എടുക്കുള്ളൂ. അതിൻ്റെ ഓരോന്നിനും ഓരോ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആർമി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഏടെങ്കിലും യുദ്ധം അല്ലെങ്കിൽ മറ്റു വാറിനൊക്കെയാണല്ലോ. അതല്ല ശരിക്കും തുർക്കിയാൻ്റെ സിറിയ. അപ്പോൾ അതിന് ഇപ്പോൾ എല്ലാ വേൾഡ് ആർമി അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളത് പോലും ഞങ്ങൾ ഒരു വലിയൊരു ക്വാണ്ടിറ്റി ടെൻ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ഷീൽഡാണ് പുതിയ ഉൽപ്പന്നങ്ങളിൽ ഒന്ന്. ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആർമിക്കോ അല്ലെങ്കിൽ പോലീസിനോ തടുക്കാൻ പറ്റിയെന്നുമില്ല. ഇപ്പോൾ പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷോക്ക് അടിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് സമരത്തിന് വരുന്നൊക്കെ പോലീസുകാരെ തള്ളാൻ നോക്കിയാൽ ഇതങ്ങ് വെച്ചുകൊടുത്ത് അവർ ഷോക്ക് അടിച്ച് അങ്ങ് തിരിച്ചു പോകും. സൈനിക ടെന്റുകൾ, അഗ്നിശമന സേനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ തുടങ്ങി 250 ഉപകരണങ്ങൾ കമ്പനിക്കുണ്ട്. നേരിട്ട് കാണാതെ കമ്പനികൾ പറയുന്ന പ്രത്യേകത മനസ്സിലാക്കിയാകും വ്യാപാരം. അതുകൊണ്ട് തന്നെ വിശ്വാസ്യതയാണ് ആയുധ കച്ചവടത്തിന്റെ ആണിക്കല്ലെന്ന് 3 പതിറ്റാണ്ടിലധികമായി ഈ മേഖലയിലുള്ള ബഷീർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, അബുദാബി.